പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ അംബികാസുദൻ മാങ്ങാട് മൂന്ന് വർഷം മുമ്പ് ഞാൻ എഴുതിയ ഒരു കഥ പുതുപ്പാന്റെ കുന്ന് ഇവിടെ നിങ്ങൾക്കായി നൽകുകയാണ് വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ കൈമാറി കൈമാറി രണ്ട് ദിവസം മുമ്പാണ് എനിക്ക് ഈ കഥ കിട്ടുന്നത് ഈ കഥ വായിച്ച ആ സഹൃദയൻ ആരാണ് എന്ന് എനിക്കറിയില്ല അജ്ഞാതനായ ആ വായനക്കാരന് തന്റെ വിനീതമായ നമസ്കാരം പുതുപ്പാന്റെ കിണർ എന്ന പേരിൽ വളരെ പ്രസിദ്ധമായ ഒരു കഥ എഴുതിയിട്ടുണ്ട് ആ കഥയുടെ ഒരു പുനർവായനയായും പുതുപ്പാന്റെ കിണർ എന്ന ഈ കഥയെ നമുക്ക് വായിക്കാം കുന്നുകളായ കുന്നുകളെല്ലാം ഇടിച്ചു നിരത്തപ്പെടുകയും വയൽ നികത്താനായിട്ട് ലോറികൾക്ക് ക്യൂ നിൽക്കുകയും ചെയ്യുന്ന ഈ കാലത്ത് ഈ കഥയ്ക്ക് പ്രത്യേകമായൊരു പ്രസക്തി ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു പുതുപ്പാൻ പഴയ കഥയിൽ കിണറാണ് കുഴിച്ചതെങ്കിൽ പുതിയ കഥയിൽ കുന്നുണ്ടാക്കുകയാണ് അയാൾക്ക് ഭ്രാന്താണ് എന്ന് നാട്ടുകാരെല്ലാം പറയുന്നു വീട്ടുകാരും പറയുന്നു ഭ്രാന്ത് ഉണ്ടായിരുന്നോ ഒതുപ്പാൻ ഒരു ശരിയാണോ തെറ്റാണോ എന്നൊക്കെ പ്രിയപ്പെട്ട വായനക്കാർ തീരുമാനിക്കുക ഈ കഥ ഞാൻ പ്രിയപ്പെട്ട വായനക്കാർക്കായി സമർപ്പിക്കുന്നു ഉദപ്പാന കണ്ടാൽ ഒരു മനുഷ്യജീവിയാണെന്ന് തോന്നുകേയില്ല വായിച്ചു മറന്ന ഏതോ നാടോടി കഥയിലെ വിചിത്ര കഥാപാത്രം പോലെ അയാളൊരു നൂറ്റാണ്ടിലധികം കാലമായി ഞങ്ങളുടെ ദേശത്ത് ചുറ്റിത്തിരിയുന്നു ചുമലിലൊരു ചണ ചാക്കില്ലാതെ ഉപ്പാൻ പ്രത്യക്ഷപ്പെടുകയില്ല വേഷമെന്ന് പറയാനാകപ്പാടുള്ളത് അരയിലെ മുഷിഞ്ഞുകീരമുണ്ട് അത് തെരത്ത് ചുറ്റിക്കെട്ടിയിരിക്കും ഫ്രെയിമിന് ചുവരിൽ തൂക്കിയ ചിത്രത്തിലെ ഗാന്ധിജിയും ഉടുത്തുകെട്ടുപോലെ തോന്നും വാരിയല്ലുകളും ആവശ്യത്തിലേറെ നിൽക്കുന്ന കഴുത്തല്ലുകളും തെളിഞ്ഞു കാണാം ഉണങ്ങിയ പറങ്ങി മാവിൻ കൊമ്പുകൾ മാതിരി കോലം കെട്ട കൈകാലുകൾ അപ്പുപ്പൻ താടി പോലെ പറക്കുന്ന നരച്ച നീണ്ട താടിമുടികൾ ഇതൊന്നുമല്ല ഒരു പക്ഷേ ഉദപ്പാന്റെ പ്രധാനപ്പെട്ട സവിശേഷത അത് ആ ചിരിയാണ് നിരവത്ത ഭംഗിയുള്ള പല്ലുകൾ പ്രദർശിപ്പിച്ച് ആരെ കണ്ടാലും വിടർന്നു ചിരിക്കും ചിരി തിരിച്ചു കിട്ടണമെന്ന ഒരു നിർബന്ധവും ഉദുപ്പാനില്ല പ്രായഭേദമോ ജാതിഭേദമോ ഒന്നും ആ ചിരിയുടെ മാറ്റു കുറച്ചില്ല കുഞ്ഞുങ്ങളുടെ പുഞ്ചിരിയിൽ മാത്രം ദൃശ്യമാകുന്ന നിഷ്കളങ്കത അതിനെ തിളക്കമുള്ളതാക്കി ഭ്രാന്താണെന്ന ഭ്രാന്താണെന്നറിയപ്പെട്ടിട്ടും ഉദുപ്പാന്റെ മുന്നിൽ അകപ്പെട്ടപ്പോൾ കുട്ടികൾ പരിഭ്രമിച്ചില്ല അവർക്കറിയാം ചിരി മടക്കി കൊടുത്താൽ മതി ഒന്ന് കൈവീശി കാണിച്ചാൽ മതി ഉദുപ്പാൻ അങ്ങ് വെക്കോളും ഉദപ്പാന്റെ ആ ചിരിയിലാണ് അഴകുള്ള പെണ്ണ് വീണത് എന്നൊരു കഥയും നാട്ടിൽ പ്രചാരത്തിലുണ്ട് അത് ഏതോ ഭാവനാശാലി പടച്ചുവിട്ട കഥയാവാം ഏതായാലും അവളെ കെട്ടിയ കാലത്ത് ഉദുപ്പാന് അലച്ചിലും ഭ്രാന്തും ഉണ്ടായിരുന്നില്ല അവർക്ക് മൂന്ന് ആൺമക്കൾ പിറന്നു മൂന്നിനും ഉദപ്പാന ഛായയായിരുന്നെങ്കിലും അമ്മയുടെ വെളുപ്പ് നിറം കിട്ടിയിരുന്നു ഉദപ്പാൻ കറുത്തിട്ടായിരുന്നു അമ്മിക്കല്ലിന്റെ നിറം എന്നു എന്നുമുതലാണ് ചാണച്ചാക്കും പേരെയുള്ള ഉദപ്പാന അലച്ചിൽ തുടങ്ങിയതെന്നാരും ഓർമ്മിക്കുന്നില്ല അധികാലത്തെഴുന്നേറ്റ് കുളിജപങ്ങളൊന്നുമില്ലാതെ അങ്ങ് പുറപ്പെടും കാലുകൾ നയിക്കുന്ന വഴിയിലൂടെ മുന്നേറും അല്ലാതെ കൃത്യമായ ലക്ഷ്യങ്ങളൊന്നുമില്ല വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണുന്ന കല്ലും മണ്ണുമൊക്കെ ചാക്കിൽ ശേഖരിക്കും അതെല്ലാം സ്വന്തം വീട്ടുപറമ്പിൽ ചെമന്നെത്തിച്ച കൂന കൂട്ടലാണ് പരിപാടി ഈ ഭ്രാന്തൻ അഭിനയം ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണെന്ന് ഭാര്യ ഭാര്യക്കും മക്കൾക്കും ഒതുപ്പാൻ ചെവി കൊടുത്തില്ല ഉപദേശികളായ പരിചയക്കാരോടും അയാൾ അകലം പാലിച്ചു മൺകൂന മനുഷ്യനോളം പൊക്കത്തിലായപ്പോൾ ഒരു പ്രഭാതത്തിൽ ഉദുപ്പാന തിളയ്ക്കാൻ കെട്ടിയോൾ ശ്രമിച്ചു മനുഷ്യ നിങ്ങളിത് എന്തിനുള്ള പുറപ്പാടാണ് ഒന്നും മിണ്ടാതെ വശ്യമായ ചിരി ഉതുപ്പാൻ എടുത്തു പിടിച്ചു അത് കണ്ടപ്പോൾ അവർക്ക് ദേഷ്യമിരട്ടിച്ചു മുന്നിലുണ്ടായിരുന്ന മീൻചട്ടിയിൽ മീൻചട്ടി എടുത്ത് ചുമൽ ചുമലടിച്ച് പൊട്ടിച്ച് അലറിത്തുള്ളി ഇന്ന് എനിക്കറിയണം എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം ഉദുപ്പാന്റെ ചുണ്ടുകൾക്കുള്ളിലെ ചിരി വെളിച്ചം കെട്ടു കണ്ണുകളിൽ നിന്ന് ഗൗരവത്തിൽ പുക പൊങ്ങി നെഞ്ചുമുട്ടുന്ന അപ്പുപ്പന്താടിയുടെ അറ്റത്ത് വിരലുകൾ കോർത്തു പിടിച്ച് തത്വജ്ഞാനിയെ പോലെ വിളംബരം ചെയ്തു ഞാനിവിടെ ഒരു വലിയ കുന്നുണ്ടാക്കും ആകാശത്തോളം വലിയ കുന്നു എന്നിട്ട് ഉദുപ്പാൻ ഉദുപ്പാനെ ആദ്യമായി കാണുന്നതുപോലെ അവർ തുറച്ചു നോക്കി കുന്നു നമ്മുടെ വീട്ടുപറമ്പിലോ പാരമ്പര്യമായി ചാർത്തി കിട്ടിയ വിശാലമായ പറമ്പിലേക്ക് കണ്ണോടിച്ച് അയാൾ പ്രതികരിച്ചു മറ്റാരുടെയെങ്കിലും സ്ഥലത്ത് നമുക്ക് കൊന്നുണ്ടാക്കാൻ കഴിയൂ ഇരുത്തിയിൽ ഇ ഇരുന്ന വെട്ടുകത്തിയെടുത്ത് ഉപ്പാന്റെ കയ്യിൽ പിടിപ്പിച്ച് അവൾ പൊട്ടിക്കരഞ്ഞു എന്നെ കൊന്നിട്ടു പോക മനുഷ്യ കത്തി മുറ്റത്തിട്ട് കൂസലില്ലാതെ ഉദപ്പാൻ പതി പടികടക്കുന്നത് കണ്ട് അവൾ ആക്രോശിച്ചു നിങ്ങൾക്ക് പ്രാന്താണ് നട്ടഭ്രാന്ത് കുഞ്ഞുങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ തുള്ളി അരിമണിയില്ല നിങ്ങൾ കൂന ഈ കല്ലും മണ്ണും ഏറ്റവും ഞാനൊന്ന് പുഴുങ്ങി കൊടുക്കും നോക്കിക്കോ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ പുതുപ്പാൻ നടന്നങ്ങന്നു മക്കൾ മൂന്നും ഇറയ ചാലിലെ ഇരട്ട് മൂലയിൽ കലഹത്തിന്റെ അർത്ഥം മനസ്സിലാവാതെ അപ്പോഴും തലവൊന്നിച്ച് മിഴിച്ചു നിന്നു പെരുതടി പാലം കടന്ന് പരതാളിക്കാവ് കടന്ന് കാട്ടിക്കടവ് കടന്ന് വെളിച്ചം തോട് കടന്ന് മുതുപ്പാൻ നടന്നു അക്കാലത്ത് ഞങ്ങളുടെ നാട്ടിലെ ചന്തക്കുന്ന് ഉമ്മൻകുന്ന് ആരോത്തിമല വേടൻകുന്ന് കാട്ടിക്കുന്ന് സർപ്പമല തുടങ്ങി കുറെ കുന്നുകൾ ഒന്നിന് പിറകെ ഒന്നായി ആരോടും പറയാതെ യാത്ര യാത്ര പോയി കഴിഞ്ഞിരുന്നു ശേഷിച്ചവ പച്ച ഉടുപ്പുകൾ ഊരിക്കളഞ്ഞ് ഇപ്പോൾ പുറപ്പെടുന്നു എന്ന മട്ടിൽ എഴുന്നേറ്റ് നിൽക്കുന്നു ഈ അവസ്ഥയിൽ സ്വന്തം പുരയിടത്തിൽ കുന്നുണ്ടാക്കാൻ ജീവിതം തിളയ്ക്കുന്ന പ്രാന്തനുതുപ്പാനെ കണ്ടാൽ ജനം ചിരിക്കാതിരിക്കുമോ ചിലരൊക്കെ ഉദുപ്പാൻ കേൾക്കത്തന്നെ പരിഹാസ വെടിപൊട്ടിക്കും ഓ വന്നല്ലോ നാറാണത്ത് പ്രാന്തൻ വഴി മുടക്കുന്നവരോടോ പരിഹസിക്കുന്നവരോടോ ഉദുപ്പാൻ ഒരിക്കലും പരിഭവിച്ചിട്ടില്ല ചിരിച്ചങ്ങ് വഴിമാറിപ്പോകും അത്ര തന്നെ കിണറുകൾ കുത്തുന്നേടത്തും തറക്കുഴി മാന്തുന്നേടത്തുമെല്ലാം അയാൾ യാചനാഭാവത്തിൽ കുത്തിയിരിക്കും എത്ര ചാക്ക് വേണമെങ്കിലും നിറച്ചോളൂ എന്ന് ചിലർ ദയ കാണിച്ചു ചിലരൊക്കെ നീക്കം ചെയ്യാനുള്ള മണ്ണ് ടിപ്പറുകളിൽ നിറച്ച് ഉദുപ്പാൻ ഉദപ്പാന്റെ വളരുന്ന കുന്നിന് വളമിട്ടു കുന്ന് തെങ്ങിന്റെ ഉയരത്തിലായപ്പോൾ ഉദുപ്പാന്റെയും ഉദുപ്പാനേയും മക്കളെയും വീടിതെറുക്കുന്ന മുറത്തെയും ഉപേക്ഷിച്ച് ഉദുപ്പാന്റെ പെണ്ണ് തന്നെക്കാൾ പ്രായം കുറഞ്ഞ അന്യദേശക്കാരനും ചെമ്പിന്റെ നിറമുള്ളവനുമായ ഒരു ചെറുപ്പക്കാരനെ കൂടെ ഒളിച്ചൂടി പിന്നെ ദേശക്കാരുടെ കഥകളിൽ അവരൊരു കഥാപാത്രം മാത്രമായി പറക്കമുറ്റി തുടങ്ങിയ തുടങ്ങിയപ്പോൾ ആൺമക്കളും ഓരോന്നായി പറന്നുപോയി പറന്നു പറന്ന് കഥയുടെ അതിരുകൾക്ക് പുറത്തേക്ക് പോയി അങ്ങനെ കഥയിൽ ഉദുപ്പാൻ ഒറ്റയ്ക്കായി ഒറ്റയ്ക്കായിട്ടും ഉതുപ്പാൻ അലച്ചിൽ നിർത്തിയില്ല കുന്നാവട്ടെ അനുദിനം വളർന്നുകൊണ്ടിരുന്നു ഒപ്പം ചെടികളും കാട്ടുവള്ളികളും മരങ്ങളും വളർന്നു കാണെ കാണെ ഒറ്റമുറി വീടും മണ്ണിനടിയിലായി കുന്നിന് മുകളിലെ മരച്ചുവട്ടിൽ ആകാശം ആകാശമേൽക്കൂരയായി ഉദുപ്പാൻ കിടന്നുറങ്ങി മരങ്ങൾ തഴച്ചു വളർന്ന് കുന്നു കാടായപ്പോൾ പലമാതിരി പക്ഷികൾ വന്ന് കൂടുകെട്ടി താമസമായി രാത്രിഞ്ചരന്മാരായ വവ്വാലുകൾ ഉയരമുള്ള ചില മരങ്ങളിൽ വസിച്ചു പാമ്പുകളും പ്രാണികളും പഴുതാരകളും മറ്റനേകം ജീവജാതികളും എങ്ങു നിന്നെല്ലാമോ യഥേഷ്ടം വരുന്നുവെന്ന് കുന്നിൽ അവകാശമുറപ്പിച്ചു നട്ടല് അല്പമൊന്ന് കോനിയതൊഴിച്ചാൽ കുട്ടിക്കാലം തൊട്ട് ഞങ്ങൾ കൊണ്ടു ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഒതുപ്പാൻ ഇപ്പോഴും മാറ്റമൊന്നുമില്ല മെലിഞ്ഞതെങ്കിലും ഇരുമ്പ് പോലെ ഉറച്ച ശരീരം കണ്ടാൽ എല്ലാവരെയും ശിക്ഷിക്കുന്ന ദയാഹീനായ കാലത്തിന് ഉദപ്പാന്റെ മേൽ യാതൊരു അധികാരവുമില്ല എന്ന് തോന്നിപ്പോകും അതിനിടയിൽ ഞങ്ങളെയൊക്കെ ഞങ്ങളൊക്കെ പെട്ടെന്ന് വെച്ച് താടിയും തടിയും പ്രായവും കുടവയറും ഒക്കെയായി പല പല നാടുകളിൽ എത്തി എത്തിപ്പെട്ടു താന്താങ്ങളുടെ ജീവിത തിരക്കുകൾക്കിടയിൽ ശ്വാസം മുട്ടി തീ പിടിച്ചതുപോലെ പരക്കം പയ്യുന്നതിനിടയിൽ എല്ലാവരും മുതുപ്പാന മറന്നു കടലുകൾക്കപ്പുറത്തുള്ള വൻ നഗരത്തിലെ ഒറ്റമുറിയിലെ തണുത്ത ഏകാന്തതയിൽ ആവി പിടിച്ച ചില്ലിലൂടെ ദൂരെ ബുർജ് ഖലീഫയുടെ ബുർജ് ഖലീഫയുടെ ഗോപുരം മാത്രം ആകാശത്തിന് ആകാശത്ത് മുട്ടി നിൽക്കുന്ന ദൃശ്യം കാണുമ്പോഴൊക്കെ എന്തെന്നില്ലാതെ ഞാൻ ഉദുപ്പാന ഓർത്തു നാട്ടിലെത്തുമ്പോഴും ഉദുപ്പാന കാണാൻ ശ്രമിച്ചു ഒന്നിനും വേണ്ടിയല്ല മാറി നിന്ന് വെറുതെ നോക്കിയിരിക്കും ആ ജീവിതത്തെ സിഗരറ്റോ മദ്യമോ വസ്ത്രങ്ങളോ പണമോ ഒന്നും ആവശ്യമില്ലാത്ത ആ മനുഷ്യൻ മനുഷ്യനെ ഞാൻ എന്താണ് മനുഷ്യന് ഞാൻ എന്താണ് കൊടുക്കേണ്ടത് വഴിയിൽ കണ്ടു കണ്ടു മുട്ടും മുട്ടിയപ്പോൾ മുട്ടിയപ്പോഴൊക്കെ പിശുക്കില്ലാത്ത ചിരി മടക്കി കൊടുത്തു ഉദുപ്പാന് സുഖമാണോ എന്ന് ചോദിക്കാൻ പലപ്പോഴും നാവ് പന്തി പക്ഷെ ഒരിക്കലും ചോദിക്കാനായിട്ടില്ല ചിലപ്പോഴൊക്കെ പെരുതടി പാലം കടന്ന് കാടായി മാറിയ ഉദുപ്പാന്റെ കുന്നു കാണാൻ യാത്ര പോകും കുന്നിലെ മരങ്ങളിൽ പാടുന്ന പക്ഷികളൊക്കെ കേട്ടും കണ്ടും കുന്നിൻ്റെ ഒന്നിലധികം കുന്നിനെ ഒന്നിലധികം തവണ പ്രദക്ഷിണം വയ്ക്കും ആഗ്രഹം തോന്നിയിട്ടും ഒരിക്കലും മുകളിലേക്ക് കയറിയില്ല അത് കടന്നുകയറ്റം ആവുമെന്നറിയാം ഇത്തവണ നാട്ടിലെത്തിയ ദിവസം തൊട്ട് എന്റെ കണ്ണുകൾ ഉദപ്പാന തിരഞ്ഞുകൊണ്ടിരുന്നു രണ്ടു മൂന്ന് ദിവസമായിട്ടും വഴിയിലൊന്നും ആളാ കാണാതെ വന്നപ്പോൾ അമ്മയോട് അന്വേഷിച്ചു നമ്മുടെ ഉദുപ്പാൻ നാട്ടിലില്ലേ പച്ചരിയിൽ നിന്ന് കല്ലും മണ്ണും കളഞ്ഞുകൊണ്ട് ഇരുന്ന അമ്മ ആലോചനയോടെ മുഖം വന്ദിച്ചു ഓ നീ പറഞ്ഞപ്പോഴാ ഓർത്തത് ദിവസം നാലഞ്ചായല്ലോ ഉദപ്പാന കണ്ടിട്ട് കുറച്ചു ദിവസമായി അന്തിയായാൽ പുള്ളിക്കാരന് ഇങ്ങോട്ടൊരു വരവുണ്ട് അടുക്കള മുറ്റത്ത് വന്ന് കുത്തിയിരിക്കും കുറച്ച് വറ്റിട്ട് കഞ്ഞിവെള്ളം കൊടുക്കും അതും കുടിച്ച് കിണ്ണം കമിഴ്ത്തി വെച്ച് ചിരിയോടെ ഇറങ്ങിപ്പോകും എന്തെങ്കിലും വയ്യാകെ വന്നിട്ടുണ്ടാവും പിറ്റേന്ന് വഴികളിലൊക്കെ നോക്കി എങ്ങും ഉതുപ്പാനുണ്ടായിരുന്നില്ല പരിചയക്കാരോടൊക്കെ തിരക്കി ഉതുപ്പാൻ എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയില്ല ചിലരൊക്കെ ഉതുപ്പാനോ അതാര് എന്ന് ചോദിച്ചു ആശ്ചര്യം തോന്നി നാലഞ്ച് ദിവസം കാണാതാകുമ്പോഴേക്കും ഒരു മനുഷ്യനെ ആളുകൾ മറന്നുപോകുമോ ചിലപ്പോൾ സുഖമില്ലാതെ കുന്നിന് മുകളിൽ കിടപ്പുണ്ടാകും നടക്കാൻ വയ്യാതായിട്ടുണ്ടാവും പട്ടിണിയായിരിക്കും ഔക്കറിച്ചയുടെ കടയിൽ നിന്നും ഒരു കിലോ കദളിപ്പഴം വാങ്ങിച്ച് പെരുതടി പാലം കടന്ന് കുന്നിന് നേർക്ക് നടന്നു മുകളിലേക്ക് കയറണോ വേണ്ടയോ എന്ന ആശങ്കയോടെ കുന്നിന് മുകളിൽ നിന്നു കുന്നിന് മുകളിൽ നിന്നു സാധാരണ കേൾക്കുന്ന പക്ഷിപ്പാട്ടുകൾ കേൾക്കാറുണ്ടായിരുന്നില്ല ജീവിതങ്ങൾ പായുന്നതിനിടയിൽ കാണാനക്കവും കേട്ടില്ല ഒതുപ്പാനൊപ്പം ജീവജാലങ്ങളും സ്ഥലം വിട്ടു വല്ലാത്തൊരു നിശബ്ദത കുന്നിനെ മൂടിപ്പൊതിഞ്ഞതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു എന്തു വേണ്ടു എന്നറിയാതെ മുഖം കുനിച്ചപ്പോഴാണ് അത്ഭുതകരമായ കാഴ്ച ഞാൻ കണ്ടത് കുന്നിൻ്റെ ചുവട്ടിൽ ഒരു നനവ് കണ്ണ് നനയുന്നത് പോലെ ഒരു രൂപവട്ടത്തിൽ വെള്ളം കിണിയുന്നു നാലടി മൂന്നിലേക്ക് നടന്ന് ആ നനവിനു മുന്നിൽ കുന്തിച്ചിരുന്നു ചൂണ്ടുവിരൽ നീട്ടി ഞാൻ ആ നനവിലെ മെല്ലെ തൊട്ടു വിരൽ വിരൽ അല്പം ഊക്കിമലർത്തിയപ്പോൾ ചെറുവിരൽ വണ്ണത്തിൽ ഉറവ പൊട്ടി ഒഴുകാൻ തുടങ്ങി പരിഭ്രമിച്ചുപോയി ചോരയുടെ നിറമുള്ള വെള്ളം മനുഷ്യ ചോരയുടെ മനവും മണവും എനിക്ക് അനുഭവപ്പെട്ടു നോക്കിയിരിക്കെ വെള്ളം തെളിഞ്ഞു തുടങ്ങി ഒരു കുമ്പിൾ കോരിയെടുത്തു കണ്ണീര് പോലെ തെളിഞ്ഞ ജലം തീർത്ത ജലം പോലെ ഞാൻ അത് കുടിച്ചു അന്നനാളത്തിലൂടെ വെള്ളമിറങ്ങുമ്പോൾ എന്റെ ചോര ഞരമ്പുകളിൽ ആവേശം കത്തിപ്പടർന്നു രണ്ടും കൽപ്പിച്ച് കുന്നിലേക്ക് കാലെടുത്ത് വെച്ചു വഴികളൊന്നും ഉണ്ടായിരുന്നില്ല കാട്ടുവള്ളികളെയും ചെടിത്തലപ്പുകളെയും വകഞ്ഞു മാറ്റി ഏറെ ക്ലേശിച്ചാണ് കയറിയത് ഈ കുന്നിലേക്ക് കയറുന്ന ആദ്യ മനുഷ്യൻ ഞാനായിരിക്കുമോ ആയിരിക്കാം കിതപ്പിനൊപ്പം കുറ്റബോധവും തോന്നാൻ തുടങ്ങി ഈ കടന്നുകയറ്റം ഉതുപ്പാന് ഇഷ്ടപ്പെടാതെ വരുമോ ഇറങ്ങി പോകാൻ കൽപ്പിക്കുമോ ഇല്ല ഉദുപ്പാൻ അങ്ങനെ ചെയ്യില്ല വിടർന്നങ്ങ് ചിരിച്ച് വഴിമാറി നിൽക്കും അത്രയുള്ളൂ കുന്നിൻ്റെ ഏതാണ്ട് ഉച്ചയിലെത്തിയപ്പോൾ അസാധാരണമായ ഒരു കാഴ്ച കണ്ട് ഞാൻ നിശ്ചലമായി എന്റെ ഉടൽ വിറയ്ക്കാൻ തുടങ്ങി അൽപമകലെ അതാ തലകുനിച്ച് ഉദുപ്പാൻ നിൽക്കുന്നു സൂക്ഷിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി ഉദുപ്പാന്റെ പാദങ്ങൾ നിലത്ത് മുട്ടുന്നുണ്ടായിരുന്നില്ല പൂർണ്ണ നഗ്നായിരുന്നു പതുക്കെ ഉദുപ്പാൻ ആടുന്നുണ്ടായിരുന്നു ചെമ്പകം പൂത്ത പോലെ ഒരു സുഗന്ധം ചുറ്റും വ്യാപിച്ചിരുന്നു അത്യധികമായ വിസ്മയത്തോടെ മറ്റൊന്നും കൂടി ശ്രദ്ധിച്ചു ഇനിയുള്ള ജീവിതകാലം മുഴുവൻ ആ ദൃശ്യം എനിക്ക് മറക്കാനാവില്ല ഉദുപ്പാന് ചുറ്റുമുള്ള മരക്കൊമ്പുകളിലെല്ലാം പല ജാതി പക്ഷികൾ നിശ് നിശബ്ദരായി കൂട്ടം കൂടിയിരിക്കുകയാണ് താഴെ നിലത്തും പലതരം മൃഗങ്ങളും പാമ്പുകളും കാണപ്പെട്ടു നൂറുകണക്കിന് മഞ്ഞ ശലഭങ്ങൾ ഉദുപ്പാനു ചുറ്റും ചിറകടിക്കുന്നുണ്ട് പെട്ടെന്ന് കണ്ണുകൾ പൂട്ടി ഞാൻ ഭൂമിയിലേക്ക് കുനിഞ്ഞു കദളിപ്പഴം മണ്ണിലേക്ക് വച്ചു ശബ്ദമുണ്ടാക്കാതെ പിന്തിരിഞ്ഞു കുറ്റബോധം വേട്ടമൃഗം പോലെ എന്റെ പിന്നാലെ കൊമ്പുകൾ കുലുക്കിക്കൊണ്ട് പാഞ്ഞു വരുന്നു കീഴോട്ടുള്ള ഓട്ടത്തിനിടയിൽ രണ്ട് മൂന്ന് തവണ ഞാൻ മറിഞ്ഞു വീണു എന്റെ വലിയ തെറ്റ് ഞാൻ ഒരിക്കലും മുകളിലേക്ക് കയറിക്കൂടായിരുന്നു കാടിൻ്റെ നിശബ്ദതയെ ഭഞ്ഞിക്കരുതായിരുന്നു ഓരോ ചുവടിലും ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു കണ്ടതൊന്നും എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല ഞാൻ വ്യക്തമായി കണ്ടതാണ് മടക്കി വേണ്ടാത്ത ആ ചിരി മരിച്ചുവെങ്കിൽ ഉദുപ്പാന് എൻ്റെ നേർക്ക് അങ്ങനെ ചിരിക്കാനാവുമോ ശരീരം ചീഞ്ഞാൽ ചെമ്പകത്തിൻ്റെ സുഗന്ധമുണ്ടാകുമോ കുന്നിറങ്ങി ചുവട്ടിലെത്തിയപ്പോൾ ഒരു ദുസ്വപ്നത്തിൽ നിന്ന് ഉണർന്ന പോലെ തോന്നി ഉറവയും സ്വപ്നവുമായിരുന്നു തിരിഞ്ഞു നോക്കി അല്ല ഉറവ ഒഴുകുന്നുണ്ട് ഒന്നുകൂടി ഒഴുക്ക് ശക്തിപ്പെട്ടിട്ടുണ്ട് പെരുതടി പാലം കഴിഞ്ഞപ്പോൾ എന്റെ വേഗം താനേ കുറഞ്ഞു എനിക്കിപ്പോൾ സങ്കടമൊന്നുമില്ല കുറ്റബോധവുമില്ല മറിച്ച് കാരണമില്ലാത്ത ഒരു സന്തോഷം ഉള്ളിന്റെ ഉള്ളിൽ മുട്ടിടുന്നത് പോലെ തോന്നുന്നുണ്ട് ഉദപ്പാന്റെ കാര്യം ഞാൻ ആരോടും മിണ്ടിയില്ല പെറ്റമ്മയോട് പോലും അത് വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇറങ്ങി വന്ന അതേ നാടോടി കഥയിലേക്ക് ഉദുപ്പാൻ തിരിച്ചുപോയി എന്ന് കരുതി മനസമാധാനിക്കാനാണ് എനിക്കിഷ്ടം ഇനിയിപ്പോൾ കുറെ കാലം ഉദുപ്പാനെ കാണാതിരുന്നാലും ആരും അന്വേഷിക്കുകയൊന്നുമില്ല ഉദുപ്പാൻ നമ്മളെ ആരുമായിരുന്നില്ലല്ലോ അംബികാസുതൻ മാങ്ങാട് എഴുതിയ ഉദുപ്പാന്റെ കുന്ന് എന്ന കഥ